വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഗെയിൻ ഒരു വൈറൽ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, വൈറൽ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പിന്നെ കുറച്ച് റിവ്യൂസ് അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ നമ്മുടെ ചാനൽ മുന്നേ കണ്ടുവരുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും എന്താ മറ്റ് രാജ്യങ്ങളിൽ വൈറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മുടെ ആമസോണിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് റിവ്യൂ ചെയ്യാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ലൈക്ക് വൈറൽ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ചെയ്യുന്നത് ഇഷ്ടമാണ്. ഞാനും എഗെയിൻ നമ്മളൊരു മറ്റുള്ള രാജ്യത്തിലെ പ്രോഡക്റ്റല്ല നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നമ്മളൊരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദൈഗ എന്നുള്ള ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭയങ്കര ഒരു ദൈഗ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നല്ല എന്താ ലൈക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സാണ് അതിനകത്തുള്ളത്. സോ അതിൻ്റെ ഒരു കുറച്ച് ഹൈപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ നമ്മുടെ ഇൻട്രോയുടെ ഒരു തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു ഹെയർ റിമൂവലിൻ്റെ വീഡിയോ. സോ ആ ഒരു റിമൂവലിൻ്റെ വീഡിയോ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച് ഇപ്പോൾ ലൈവ് ടെസ്റ്റ് ചെയ്യുന്നത്. സംഭവം പറഞ്ഞുതരാം, ഞാൻ അവരുടെ സാധനങ്ങളിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്ന അവരുടെ ഭയങ്കര ഹൈപ്പുള്ളൊരു ലിപ് ബാം, അതിനുശേഷം ഹെയർ ഓയിൽ, നെക്സ്റ്റ് അണ്ടർ ഐ ജെൽ, ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഹെയർ റിമൂവിങ് പൗഡറാണ്. സോ ഈ ഒരു പൗഡർ മാത്രമേ നമുക്ക് ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് ഇന്ന് യൂസ് ചെയ്ത് ഇപ്പം റിസൾട്ട് കിട്ടുന്നത് ആ ഒരു പൗഡർ മാത്രമാണ്. ലിപ് ബാമും ഓയിലും അണ്ടർ ഐ ജെല്ലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നവയാണ്, ഏത് ബ്രാൻഡിൻ്റെ ആയാലും അങ്ങനെയാണ്. നല്ലതാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. സോ ഞാനിപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ആ ഒരു ഹെയർ റിമൂവൽ പൗഡറാണ്. ആ പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ റിമൂവ് ചെയ്യണം, ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതൊരു സ്പോൺസേർഡ് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആണ്. എൻ്റെ ഒരു അറിവിൽ ദൈഗ ഇതുവരെയും ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സിനും കേരളത്തിലെ കാര്യം, എനിക്ക് പുറത്തെ കാര്യം അറിഞ്ഞൂടെ, കേരളത്തിൽ ഒരു ബ്യൂട്ടി വ്ളോഗേഴ്സിനും പ്രോഡക്ട്സ് കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ആരും വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ദൈഗയുടെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ അവർ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ ഞാനിത് എൻ്റെ സ്വന്തം പൈസയ്ക്ക് ക്യാഷിന് വാങ്ങിച്ച സാധനങ്ങളാണ്. ഞാനിത് ജാനുവരിയിൽ വാങ്ങിച്ച സാധനങ്ങൾ വരെ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ജാനുവരിയിൽ, അതായത് ഈ ജാനുവരിയിലെ കഴിഞ്ഞ ജാനുവരിയിൽ വാങ്ങിച്ച സാധനങ്ങൾ, നോ സോറി കൺഫ്യൂഷൻ, കഴിഞ്ഞ ജാനുവരിയിലല്ല, ഈ ജാനുവരിയിൽ ഞാൻ എഗെയിൻ റീപർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളൂടെ ഉണ്ട്. അതിൻ്റെ എല്ലാം കൂടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും പെയ്ഡ് പ്രൊമോഷനല്ല, പെയ്ഡ് പ്രൊമോഷനേ അല്ല. ഓക്കെ, സോ ഞാൻ എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഹെയർ റിമൂവൽ പൗഡറിൽ നിന്ന് തുടങ്ങാം. സോ ഇതാണ് ദൈഗയുടെ ഹെയർ റിമൂവൽ പൗഡർ. ഇതൊരു 100 ഗ്രാമിന് എനിക്ക് തോന്നുന്നു എൻ്റെ റേറ്റ് 690 സംതിങ് ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ ഡെലിവറി ചാർജ് കൂടെ കൂട്ടിയിട്ട് സംതിങ് ആയി. സോ ഞാൻ ആദ്യം ഒരു ബൗളിൽ ഒരു 3 ടീസ്പൂൺ യൂസ് എടുക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ സ്മെല്ല് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് ഇഷ്ടമല്ലാത്ത സ്മെല്ലാണ്. എന്താ പറയുക, എന്തിൻ്റെയൊക്കെ ഒരു കരിഞ്ഞ നാറ്റാണ്. സീരിയസ്ലി പറയാമല്ലോ, എനിക്ക് ഇഷ്ടമായിട്ടില്ല സ്മെല്ല്, എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. സോ 3 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ എടുക്കുകയാണ്. അതിനുശേഷം ഒന്നെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ദൈഗയുടെ റോസ് വാട്ടർ യൂസ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ദൈഗയുടെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യാം. സോ ഞാൻ എൻ്റെ കയ്യിൽ ദൈഗയുടെ റോസ് വാട്ടർ ഇല്ല, ഇനി അഥവാ ദൈഗയുടെ പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് സാധാരണ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. സോ ഞാൻ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അണ്ടർആംസിലാണ്. എൻ്റെ അണ്ടർആംസിലല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ആദ്യം ഞാൻ അണ്ടർആംസിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി റിമൂവ് ആയതുകൊണ്ട് ഞാൻ അണ്ടർആമിൽ ഹെയർ ഉള്ള ഒരാളെ പിടിച്ചോണ്ടിരുത്തിയേക്കാണ് കേട്ടോ. സോ ഈ അപ്പോൾ നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ കാണുമ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. സോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ അയാൾക്ക് ഭയങ്കര ഇക്ലിയുടെ അസുഖമായിരുന്നു. എൻ്റെ പൊന്നി ബ്രഷ് തൊട്ടപ്പോഴും ചിരിച്ചു കിടക്കുന്ന വെള്ളം ചോദിച്ചാണ്, ഞാൻ വരട്ടിയൊക്കെയാണ് ഇരുത്തിയത്. കണ്ടോ ചിരിക്കുന്നുണ്ട്, ഈ കുലുങ്ങുന്ന അയാളെ ചിരിക്കുന്നതാണ് ഗൈസ്. സോ എനിക്കെന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അതും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഓർപ്പിച്ചൊക്കെയാണ് ഞാനതൊന്ന് ഇരുത്തി. എൻ്റെ ദേവി, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാണ് ഫുൾ അപ്ലൈ ചെയ്തതെന്നുള്ളത്. അപ്ലൈ ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യില്ല, താഴെയൊക്കെ അപ്ലൈ ആവാ ലൈക്ക് ഇങ്ങനെ ഹെയർ എന്താ ഹെയറിൽ തേക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, മെയിൻ പോർഷൻ മാത്രമേ തേക്കാൻ പറ്റുള്ളൂ. സോ ഇതവർ പറഞ്ഞിട്ടുള്ളത് അപ്ലൈ ചെയ്യുക, ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു, അപ്പോഴേ ഏകദേശം ഇങ്ങനെ ഉണങ്ങി. അകത്തോട്ട് ജസ്റ്റ് തൊടുമ്പോൾ ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ ആ ക്രീം ലൈക്ക് ആ പേസ്റ്റ് ആവാതെ അങ്ങനെ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു വെറ്റ് സ്പഞ്ച് വെച്ചിട്ട് ഞാനിത് അപ്പോഴിലോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കണം. അവർ പറഞ്ഞിട്ടുള്ള സർക്കുലർ മോഷനാണ്. ഞാനിത് തൊട്ടപ്പോഴേ അവിടെ ഇരുന്ന് ചിരിച്ച് മരിക്കുന്ന ആളെ ഞാൻ എങ്ങനെയാണ് സർക്കുലർ മോഷനിൽ
റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സർക്കുലർ മോഷനിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഓക്കെ ഓക്കെ, ലൈക്ക് ഇങ്ങനെയാണ് റിമൂവ് ചെയ്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാം, ഞാൻ ഞെട്ടി കുട്ടി മാമ, ഞാൻ ഞെട്ടി മാമ, സത്യം പറയാലോ, ഹെയർ നന്നായിട്ട് പോയി. ബട്ട് ഹെയർ ഒരിക്കലും സ്കിന്നിൽ നിന്ന് പുള്ള് ചെയ്തല്ല, അതായത് സ്കിന്നിൽ നിന്ന് പറിച്ചല്ല എടുത്തിട്ടുള്ളത്. സ്കിന്നിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കറിയാം നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി എങ്ങനെയാണോ അതേപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലൈക്ക് ഒരുപാട് ഹെയർ ഉള്ളവർക്ക് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് അണ്ടർആംസിൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്, ഒരു ഹെയർ പോലും ഇല്ലാതെ നന്നായിട്ട് ഹെയർ റിമൂവ് ആയിട്ടുണ്ട്. സോ ഇതൊരു എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അമ്മ നമ്മൾ വിചാരിച്ചു എന്തായാലും അണ്ടർആംസിലെ ഇതുപോലെ അല്ലല്ലോ ബാക്കിയുള്ള ഭാഗത്തെന്ന് വിചാരിച്ചിട്ട് ലെഗിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നമ്മുടെ കാലിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അണ്ടർആംസിൽ ഇട്ട സമയത്ത് ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടായിരുന്നു, കാരണം വേറെ ഒന്നും കണ്ടല്ല. അറിയാലോ നമ്മളെ അണ്ടർആംസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. സോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നമുക്കിങ്ങനെ ചെറിയൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. സോ ഇതാണ് ബിഫോർ ആഫ്റ്റർ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ ഉണ്ടായത്, ഭയങ്കര നല്ല ഡിഫറൻസ് ആണ് ഉണ്ടായത്. സോ അതിനുശേഷം ഞാൻ കാലിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല രോമമുള്ള കാലാണ്, ജീവിതത്തിൽ ഒരിക്കലും രോമം എടുത്തിട്ടില്ലാത്ത കാലാണ്. സോ ആദ്യം ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഇനി അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ്സ് വെച്ചു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു വെറ്റ് സ്പഞ്ച് തൊട്ടിട്ട് ബാക്കിലോട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. റിമൂവ് ചെയ്തപ്പോൾ നല്ല രീതിക്ക് പറയാമല്ലോ, നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു എന്താ സാധനത്തിനെ പറയണ ഹെയർ നന്നായിട്ട് റിമൂവായി. സർക്കുലർ മോഷനിലാണ് റിമൂവ് ചെയ്ത് കൊടുത്ത്, നന്നായിട്ട് ഹെയർ റിമൂവായി. ബട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു 4-3 രോമങ്ങൾ അത് കണക്ക് ഇരിപ്പുണ്ടായിരുന്നു. അത് നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിൽ പ്ലക്ക് ചെയ്ത് കളയുക, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. ബട്ട് ഇത് പെയിൻലെസ് ആയിട്ടുള്ള നല്ലൊരു പരിപാടിയാണ്, ഒട്ടും പെയിൻ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം. കാലിൽ അപ്ലൈ ചെയ്ത സമയത്ത് ബേണിങ് സെൻസേഷൻ ഇല്ലായിരുന്നു കേട്ടോ. സോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. നമ്മൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ലിപ് ബാമാണ്, ദൈഗയുടെ ദൈഗ ബീട്രൂട്ട് ലിപ് ബാം. എനിക്കറിയാം ഒട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുള്ളതായിരിക്കും ദൈഗയുടെ ബീട്രൂട്ട് ലിപ് ബാം, ഭയങ്കര ഹൈപ്പുള്ള പ്രോഡക്റ്റാണ്. സോ ഞാനും ആ ഒരു ഹൈപ്പ് അനുസരിച്ചിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. സോ ഇതാണ് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുള്ള ദൈഗയുടെ ബീട്രൂട്ട് ലിപ് ബാം, ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ റേറ്റ് നോക്കണമെങ്കിൽ 290 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് എന്താ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ, അവക്കാഡോ ഓയിൽ, ജജോബ ഓയിൽ, ഷേ ബട്ടർ, ബീട്രൂട്ട് എക്സ്ട്രാക്ട്, ബീ വാക്സ് ഇതൊക്കെയാണ് ഉള്ളത്. സോ ഇതിലവർ പറഞ്ഞിട്ടുള്ളത് കുറച്ചെടുക്കുക, സ്മോൾ എമൗണ്ട് എടുക്കുക, ഫിംഗർ ടിപ്സിൽ എടുക്കുക, എന്നിട്ട് നമ്മുടെ ലിപ്സിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാച്ച് ടെസ്റ്റ് ചെയ്യാനും അവർ റെക്കമെൻഡ് ഉള്ളത്. കാരണം ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാം, നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. കാരണം എല്ലാം നമ്മുടെ സ്കിൻ ടൈപ്പിന് ചെയ്യില്ല, ഇന്നാളെ സ്കിൻ ടൈപ്പ് പോലെ നമ്മളെ സ്കിൻ ടൈപ്പ്. അതാണ് എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാറില്ല, ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് ചേർന്നതായിരിക്കും നിങ്ങൾക്ക് ചേരണമെന്നില്ല. സോ എപ്പോഴും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുള്ളൂ. ഞാനായാലും ഇന്ന് എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പാച്ച് ടെസ്റ്റ് ഒന്നുകിൽ ഇവിടെ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ ചെയ്യും. ഞാൻ ഒരു 2 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഫേസോ ബോഡി എന്തോ ആയിക്കോട്ടെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളൂ. സോ ഇതാണ് നമ്മുടെ ലിപ് ബാം. അപ്പോൾ ഇതാണ് ലിപ് ബാം. ഞാനിത് ആക്ച്വലി എനിക്കിത് എന്ന് വാങ്ങിച്ചൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓക്കെ, ഇത് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇത് പറയാനുള്ളത് പ്യുവർ ഹാൻഡ് ക്രാഫ്റ്റഡ് നാച്ചുറൽ എന്നവർ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനിത് വാങ്ങിച്ച് ഇത് 20 ഗ്രാം ആണ് ഉള്ളത്. ഇതിൻ്റെ പകുതി കറക്റ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല, എങ്കിലും ഒരു നമ്മളൊരു അപ്രോക്സിമേറ്റ്ലി പറയുന്നുണ്ടെങ്കിൽ 10 ഗ്രാം യൂസ് ചെയ്തു. ഞാനിങ്ങനെ ദിവസം യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്ക് ഒരു മാറ്റവും തോന്നിയില്ല. സീരിയസ്ലി പറയാലോ, എനിക്ക് ഒരു മാറ്റവും തോന്നിയില്ല. ഞാൻ എൻ്റെ ചുണ്ട് നല്ല കറുത്തപ്പം വാങ്ങിച്ചാണ്, കാരണം എനിക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഹോം റെമഡി ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് ടൈമില്ല. മുമ്പാണെങ്കിൽ എപ്പോഴും സമയം ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി, ഓരോന്ന് കണ്ടുപിടിക്കുക, ഓരോന്ന് ചെയ്യുക, ഇതൊക്കെ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ക്ലാസ് മുന്നേയൊക്കെ ഞാൻ കുറേ ബിസിയായിരുന്നു, അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. സോ ഞാൻ അത് വാങ്ങിച്ചു, പകുതിയായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടില്ല. അതിനുശേഷം അതായത് ഇത് ഞാൻ യൂസ് ചെയ്തു, ഇപ്പം ഒരു കണക്ക് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഒരു എനിക്ക് കറക്റ്റ് ഒരു കണക്കിലെങ്കിലും ഞാൻ പറയും, ഇപ്പോൾ ഒരു ഞാനിത് 30 ഡേയ്സിൻ്റെ ഇതാണ് എടുക്കണമെങ്കിൽ ഞാൻ എനിക്കൊരു 10 to 12-15 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിത് റിസൾട്ട് കിട്ടിയത്. അങ്ങനെ എനിക്ക് അത്യാവശ്യം ഞാൻ ഡെയിലി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ഏത് നേരം എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ആണ്, ഉറങ്ങുന്ന സമയത്ത് മാത്രം ഇല്ലാതുള്ളൂ, അല്ലാതെ എപ്പോഴും നോക്കിയാലും എൻ്റെ ലിപ്സ്റ്റിക് ആണ്. അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്ന എനിക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, കാരണം എപ്പോഴും ലിപ്സ്റ്റിക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്,
കെയർ ചെയ്യുമോറും ഞാൻ എഗെയിൻ ഡാർക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് റിസൾട്ട് ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം ഞാൻ അങ്ങ് പയ്യെ കുറച്ചു. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചല്ല, ഞാൻ വീഡിയോ എടുക്കും, എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടച്ചു കളയും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിന് ശേഷമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഞാനിത് നിങ്ങൾക്ക് 100% സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. നല്ല സൂപ്പർവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ നല്ല ഡീപ്പ് അല്ല ഡീപ്പായിട്ട് ഇരിക്കുന്ന ചുണ്ടാണ്, അതായത് നല്ല ഡാർക്കായിട്ടുള്ള ഡീപ്പ് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചുണ്ടാണ്. ഇത് ഒരൊറ്റ തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ രക്ത കളറാണെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ റോസാപ്പൂവിൻ്റെ കളർ കണക്ക് ചുമ ചുമ ആവും, പ്രതീക്ഷ വേണ്ട. അങ്ങനെ ഒരിതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറ്റിയിട്ട് നമ്മുടെ ലിപ്സിന് ഒരു കളർ തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനത് എൻ്റെ ഫ്രണ്ടിന് ആദ്യം ഞാനത് പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരൻ സിഗരറ്റ് വലിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ചെടി സിഗരറ്റ് വലിച്ച് ഇങ്ങനെ ചുണ്ട് ഡാർക്കായി, എനിക്കൊന്ന് പറഞ്ഞു തന്നു പറഞ്ഞു. സോ ഞാൻ അങ്ങനെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. പുള്ളിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പുള്ളി എൻ്റെ അടുത്ത് ഒരു 2 weeks കഴിഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു, ചെടി നല്ല മാറ്റമുണ്ട്, എന്താ ഡാർക്ക് ലിപ്സൊക്കെ പോയി നല്ലതായി എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ വാങ്ങുന്നത്. സംഭവം എനിക്ക് ടെസ്റ്റ് ചെയ്താലോ വേണമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്താണ് കേട്ടോ. സോ നല്ല പുള്ളിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എഗെയിം ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിനിത് പറഞ്ഞു. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം, അതറിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാങ്ങിച്ചത്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു, നല്ലതാണ് 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 പറഞ്ഞു. ഒരുപാട് പേര് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. എനിക്കൊന്നും ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇല്ല ഞാൻ തിന്നിറക്കി ഗൈസ്, ഞാനിത് തിന്നിറക്കി. അത്രയ്ക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ എഗെയിൻ ഞാൻ റീപർച്ചേസ് ചെയ്തു. മുന്നേ ഇതൊന്ന് അപ്ഡേറ്റ് ആയതാണ് കേട്ടോ. ഇത് 10 gram ആണ് കേട്ടോ, 10 gram ആണ്. 10 gram ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു തരാം. 290. മുമ്പ് ഇത് 20 gram 290 ആയിരുന്നു, ഇപ്പോൾ ഇത് 10 gram 290. സോ അവർ വില കൂട്ടി ഗൈസ്, ആവശ്യം വന്നപ്പോൾ അവർ വില കൂട്ടി. ഓക്കെ, അവർക്കും ജീവിക്കണമല്ലോ. ഓക്കെ, ഇതാണ് ദൈഗയുടെ ഞാൻ സെക്കൻഡ് പർച്ചേസ് ചെയ്തത്. ഇതൊരു അപ്ഗ്രേഡ് ചെയ്ത വേർഷനാണ്. സോ ഇത് വേറെ ഒന്നുമില്ല, അവരുടെ പൂവിലും കയ്യിലൊക്കെ ഒരു അപ്ഗ്രേഡ് വന്നു. അതിൻ്റെ ബോട്ടിൽ അതിൻ്റെ പാക്കേജിൽ ഇത് 10 gram. സോ ഞാൻ ഇതാ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഞാനും അനിയത്തിൻ്റെ അനിയത്ത് തിന്നാണ് കേട്ടോ ചെയ്യുന്നത്. സത്യം പറയാമല്ലോ, അവള് എപ്പോഴും നോക്കിയാലും അവളുടെ ചുണ്ടിൽ ഇതൊരു ലോഡ് കാണും. പിന്നെ ഞാൻ ചിലതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഇത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് ഹാൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ, ക്ലീൻ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ദൈഗയുടെ ലിപ് ബാമിൻ്റെ റിവ്യൂ എൻ്റെ അടുത്ത് ചോദിച്ചവർക്ക് നിങ്ങൾക്ക് 100% ട്രസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിപ് ബാമിൽ ഞാൻ ഇപ്പോൾ പറയുമല്ലോ, ഒരു 5 ഫേവറേറ്റ് ലിപ് ബാം പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്ന സ്ഥാനം ഇതിനാണ്. കാരണം എനിക്ക് നല്ല വർക്കിംഗ് ആയിട്ട് തോന്നി. അത് മാത്രമല്ല, നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചില ലിപ് ബാം നമ്മൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ ചുണ്ട് വരണ്ടിരിക്കും. സത്യമല്ലോ, വരണ്ടിരിക്കും. ബട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരൾച്ചയോ ഒന്നും തന്നെ ഇല്ല. ഭയങ്കര സപ്പിൾ സോഫ്റ്റ് സ്മൂത്ത് സ്കിന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കര ബേബി ലിപ്സ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഒട്ടും ചാപ്ഡ് അല്ല, ലൈക്ക് നമ്മുടെ പീല് വരത്തില്ല. നമ്മളിങ്ങനെ പീല് ചെയ്ത് വരത്തില്ല. കാരണം എന്നറിയോ, ഞാൻ മുമ്പൊക്കെ സ്ഥിരം ലൈക്ക് ഒരു ആഴ്ചയിൽ ഒരുക്കി സ്ക്രബ് ചെയ്യുന്നു. പക്ഷേ ഇതിടുമ്പോൾ എനിക്ക് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ പീലായി വരുന്നില്ല. സോ ഇത് നല്ലൊരു ലിപ് ബാമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് ഭയങ്കര നല്ല തണുപ്പൊക്കെ ഉള്ള ഒരിടത്ത് നല്ല വരണ്ട് ഇങ്ങനെ എക്സ്ട്രീം ഡ്രൈ ഡ്രൈ മീൻസ് നമ്മുടെ ലിപ്പ് ഡ്രൈ ആവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല മഞ്ഞൊക്കെ വീഴുന്ന സ്ഥലം നമ്മൾ ഭയങ്കരമായിട്ട് ചുണ്ട് പൊട്ടും, വരണ്ട് പൊട്ടും. അപ്പോൾ അവിടെയൊക്കെ ഇത് വർക്കിംഗ് ആണോ വെച്ചാൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല. ബട്ട് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് ഒട്ടുമിക്ക ക്ലൈമറ്റിൽ ഓക്കെയാണ്. പക്ഷേ അത്രയ്ക്ക് തണുപ്പുള്ളടത്തും വരണ്ട് പൊട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഭയങ്കര ഹൈഡ്രേഷനാണ്, ഭയങ്കര പ്യുവർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എനിക്ക് ഫീലായി. പിന്നെ ഇതിൻ്റെ സ്മെല്ല് പറഞ്ഞു തരാം. ഒട്ടും ലൈക്ക് എന്ത് സ്മെല്ലാന്ന് പറയാൻ എനിക്ക് പറഞ്ഞു തരാറില്ല. അങ്ങനെ ഭയങ്കര ഒരു ബേർഡ് സ്മെല്ലല്ല. അവർ ഭയങ്കര ലൈക്ക് എന്താ പറയുക, അവർ ഈ സ്മെല്ല് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട് സ്മെല്ല് ഒന്നും ചേർത്തിട്ടില്ല. നമുക്കൊരു എണ്ണയുടെയൊക്കെ മണമുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള ലിപ് ബാമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇത് ഭയങ്കര എച്ചിയാണ് കേട്ടോ ഞാൻ ഇതിൽ, കാരണം ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്യുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇത് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ഒന്നിലും അവൈലബിൾ അല്ല. ഇത് ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ മാത്രം അവൈലബിൾ ഉള്ളൂ. ഓക്കെ, സോ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കണ്ണുടച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാം.
ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇടുന്നു, നല്ല പ്രോഡക്റ്റാണ്, 100% എനിക്ക് വർക്കിംഗ് ആണെന്ന് തോന്നി. നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്കിത് വർക്കാവാം ഏകദേശം 15 ലൈക്ക് ഞാൻ കണക്ക് 15 ദിവസം തന്നെ എടുത്തു, കണക്കല്ല അപ്പം ഏകദേശമാണ് പറയുന്നത്, ഒരു 15 ദിവസം എടുത്തു. പകുതി ഈ ടിൻ ഈ ഡബര 20 ഗ്രാമിൻ്റെ പകുതി ആയപ്പോഴാണ് എനിക്ക് വർക്കായി തുടങ്ങിയത്. സോ നിങ്ങൾക്കും ചിലപ്പോൾ ഇത് ഒരെണ്ണം കംപ്ലീറ്റ് ആയതിനു ശേഷം ആയിരിക്കും വർക്കാവുന്നത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പൊക്കെ അനുസരിച്ചിട്ടിരിക്കും ഓരോ പ്രോഡക്ട്സ് വർക്കാവുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്നത്, ഞാൻ ഒരുപാട് പറഞ്ഞല്ലേ ലിപ് ബാമിനെ കുറിച്ച്, നല്ല ടൈമായി. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ദൈഗയുടെ അണ്ടർ ഐ ജെല്ലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ദൈഗയുടെ അണ്ടർ ഐ ജെല്ല് ഇത് പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്ക് ഷുവറായിട്ട് എനിക്ക് തോന്നിയ കാരണം എനിക്ക് ഷുവറായിട്ട് എനിക്ക് തോന്നിയതാണ്, എനിക്ക് ഈ കണ്ണിൻ്റെ ഇവിടെ എനിക്ക് ലൈൻസ് വന്നു തുടങ്ങി. ലൈൻസ് വന്നതിൻ്റെ കാരണം ഞാനൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കവിടെ ലൈൻസ് വീണ് തുടങ്ങി. എനിക്കിതൊരു 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് ഇടങ്ങണം. എനിക്ക് ചെറുതായിട്ടൊരു പഫ്നെസ്സും പഫ്നെസ് അല്ല, അത്യാവശ്യം ഒരു ചെറിയൊരു ഡാർക്ക് സർക്കിൾസ് രീതിയിലുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ, കാരണം ഉറങ്ങുന്ന 3-4 മണിക്ക് എഡിറ്റൊക്കെ ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ ലേറ്റാവും. സോ അങ്ങനെ ഞാൻ യൂസ് ചെയ്തു, എനിക്ക് 100% വർക്കിംഗ് ആണെന്ന് തോന്നി. ആയിട്ട് നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ദൈഗയുടെ ഹെയർ ഗ്രോത്ത് ഓയിലാണ്. സോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഡേറ്റ് സെപ്റ്റംബർ 2021 വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള 600 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 ml. സോ ഇതിൻ്റെ നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, റോസ്മെറി, ഈ ഓയിൽ കുഷ്കുസ് ഓയിൽ എനിക്കറിയത്തില്ല, ഫോൾസ് ഡെയ്സി, ലിക്കോറൈസ്, വാൾനട്ട്, ഹിബിസ്കസ്, ത്രിപ്പല, ഫെനിഗ്രിക്, കറി ലീവ്സ് ഒക്കെയാണ് ഉള്ളത്. സോ ഞാനിത് വാങ്ങിച്ചു. ഞാനിത് വാങ്ങിച്ചിട്ട് ഞാൻ സൈ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയെടുക്കണ്ടോ, ലൈക്ക് ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. ഞാനൊരു മൈഗ്രെയിൻ പേഷ്യൻ്റാണ്, എനിക്ക് മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ. സോ എനിക്കിത് യൂസ് ചെയ്ത് ഞാനൊരു 3 വീക്സ് അടുപ്പിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് അല്ല, വീക്കിലി ടോയ്സ് ആണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ഹെയർ ലൈക്ക് ഭയങ്കര പെയിനായിരുന്നു. ഞാൻ മുന്നും ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് വോവിൻ്റെ ആണ് കേട്ടോ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തായിരുന്നു. ഏത് പ്രോഡക്റ്റും ഞാൻ പറയുന്നില്ല. ആ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പി ആർ അയച്ചു തന്നത് ഒന്ന് പേഴ്സണൽ റിവ്യൂ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നിങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. സോ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല വീട് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് ഭയങ്കര പെയിനും ഉണ്ടായിരുന്നു, ഹെയർ ഫോളും ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹെയർ ഫോളല്ല ബട്ട് തലവേദന ഉണ്ട്, നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ചില ഓയിൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഇപ്പോൾ വീട്ടിൽ കാച്ചണ തന്നെ അലോവേറ ഇട്ട് എണ്ണ കാച്ചുമല്ലോ, നമ്മുടെ കറ്റാർവായിട്ട് എണ്ണ കാച്ചുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പെയിനാണ്. സോ ഇത് എനിക്ക് ഒട്ടും പറ്റിയില്ല, ഇത് എക്സ്പയർ ആയി, ഇത് 6 മാസം യൂസ് ചെയ്യാവും, ഇത് എക്സ്പയർഡായി. ഇവിടെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. ഞാൻ ആർക്കും കൊടുത്തില്ല, മീൻസ് ചിലപ്പോൾ ആർക്കെങ്കിലും തലവേദന വരുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആർക്കും കൊടുത്തില്ല. ബട്ട് നിങ്ങൾക്ക് ദൈഗയുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാൽ ദൈഗയുടെ റിവ്യൂസിനൊരു പ്രത്യേക പേജ് ഉണ്ട്, അതിൽ കയറി നോക്കി ഒരുപാട് ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂസ് നിങ്ങൾക്ക് കാണാം. ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്തതാണ്, പക്ഷേ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഗ്രാജുവലി യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പെയിൻ ആയത്. ഇതെനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്ന വെച്ചാൽ എനിക്ക് ബേബി ഹെയർസ് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലൈക്ക് ഇങ്ങനെ ഒരു ദിവസം ഒരു 3 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മുട്ടോളം മുടി വന്നു എന്നല്ല, ബേബി ഹെയർസ് എനിക്ക് ഉണ്ടായ കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് എനിക്കിങ്ങനെ ഭയങ്കര 100% വർക്കിംഗ് ആണെന്ന് തോന്നിക്കുള്ള ടൈം ഞാൻ ഇതിന് കൊടുത്തില്ല. എനിക്കറിയത്തില്ല ഇത് ആരെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ആയാലും യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക കേട്ടോ. കാരണം എനിക്കിത് അങ്ങനെ വർക്കിംഗ് ആയിട്ട് തോന്നില്ല, കാരണം ഞാൻ ആകെ 3 ആഴ്ച യൂസ് ചെയ്തിട്ടുള്ളൂ. 3 ആഴ്ച ചിലപ്പം വർക്ക് 3 ആഴ്ച കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ ഒരു ബോട്ടിൽ തീരുന്നവരെ യൂസ് ചെയ്താലും വർക്ക് ആവുകയുള്ളായിരിക്കാം. ഓക്കെ, ഒരു കനച്ച നാറ്റമുണ്ട് കേട്ടോ എണ്ണ, നമ്മൾ ഒരു കുറച്ചാൾ യൂസ് ചെയ്യുമ്പോൾ എണ്ണ പഴകിയിരുന്ന നാറ്റത്തില്ല, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, നാറ്റം അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കോമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതാണ്, ഇതൊരു കണ്ടോ ഒരു റെഡ് കളറാണ്, ഒരു ബീറ്റ്റൂട്ടിൻ്റെയൊക്കെ ഒരു കളറാണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് വർക്കായില്ല, മേ ബി ഇത് വേറെ ആർക്കെങ്കിലും വർക്കായിട്ടുണ്ടായിരിക്കാം. ഇനി ഞാനിത് 3 ആഴ്ച യൂസ് ചെയ്തോളൂ, ചിലപ്പോൾ ഞാനിതൊരു 1 മന്ത് 1.5 മന്ത്സ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ വർക്കിംഗ് ആവുമായിരിക്കാം. ബട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് കാരണം, ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് ഞാനിത് അവോയ്ഡ് ചെയ്തത്. ഓക്കെ, സോ ഇതാണ് പ്രോഡക്റ്റ്. ഇത് എനിക്ക് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല, കാരണം എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായ എനിക്ക് തോന്നില്ല, കാരണം വർക്കാവുള്ള ടൈമും ഞാൻ കൊടുത്തില്ല. അപ്പോൾ എനിക്കിത് അറിയത്തില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. സോ ബാക്കി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹെയർ റിമൂവൽ പൗഡർ, നമ്മുടെ ലിപ് ബാം,
അണ്ടർ ഐ ജെൽ, ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. ലൈക്ക് അലോവേറ ജെൽ അവൈലബിൾ ആണ്, ടോണർ അവൈലബിൾ ആണ്, ബോഡി ലോഷൻ അവൈലബിൾ, ആൻറ്റി ആക്നെ കിറ്റൊക്കെ അവൈലബിൾ ആണ്. ഞാൻ അതൊന്ന് യൂസ് ചെയ്ത് നോക്കിയില്ല. കാരണം യൂസ് ചെയ്ത് നോക്കിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം കൂടെ വലിച്ചു വരെ വാങ്ങണ്ട വിചാരിച്ചു. ഓൾറെഡി ഇപ്പോൾ അലോവേറ, ഞാൻ ഓർഗാനിക് നേത്രയുടെ അലോവേറ ഫാനാണ്. അതിപ്പം തന്നെ ഒരു മൂന്ന് സംഭവമായി. കാരണം അതങ്ങോട്ട് കളയാനുള്ള മനസ്സ്, കാരണം അത്രയ്ക്ക് പ്യുവർ ആയിട്ടൊന്ന് കിട്ടിയപ്പോൾ കളയാനുള്ള ഒരു മനസ്സില്ല. സോ ദൈഗയുടെ ഓവറോൾ ഒരു കാര്യം വേണമെങ്കിൽ പ്യുവർ ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം, പ്യുവർ ആണ്. നമുക്കൊരു ഇഷ്യൂ വരും എന്ന് നമുക്കുള്ളൊരിത് വേണ്ട. സോ പിന്നെന്താന്ന് പറഞ്ഞാൽ, ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നി. ഹെയർ റിമൂവൽ പൗഡറിന് നല്ല സ്മെല്ലുണ്ട്. മീൻസ് എനിക്ക് പറയാതിരിക്കും, ഭയങ്കര നാറ്റാണ് കേട്ടോ. ഭയങ്കര നാറ്റെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു സ്മെല്ലാണ്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്കിന്നിൽ ചൊറിച്ചിലോ ലൈക്ക് ചെറിയൊരു ഇങ്ങനെ ഒരു ചെറിയൊരു ബേണിങ് സെൻസേഷൻ പോലെ തോന്നുന്നത് ചെറുതായിട്ട് അണ്ടർ ആംസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അയാൾക്ക് യൂസ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ ചെറിയൊരു ബേണിങ് സെൻസേഷൻ പോലെ തോന്നി. അത് റിമൂവ് ചെയ്തപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഹെയർ നന്നായിട്ട് റിമൂവൽ ആവുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെ സ്കിന്നിനകത്തു നിന്ന് പുള്ള് ചെയ്തല്ല വരുന്നത്, സ്കിന്നകത്തല്ല. നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ പോകുന്നത് അതേപോലെയാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രോഡക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ദൈഗയുടെ വെബ്സൈറ്റിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആമസോണിലേക്കോ ഫ്ലിപ്കാർട്ടിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, ഞാൻ നോക്കിയായിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് നോക്കിയായിരുന്നു. നൈക്കിന് സെയിൽ ഇടന്ന് നോക്കിയായിരുന്നു, ഡിസ്കൗണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്, ഒരു വഴിയില്ലായിരുന്നു. സോ നിങ്ങൾ ഇപ്പം ബിഗിനർ ആണ്, നിങ്ങൾക്ക് എല്ലാം കൂടെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദൈഗയുടെ ലിപ് ബാം ആണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അണ്ടർ ഐ ജെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ അവരത് എടുത്തിട്ട് വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ ബൈ.